വേർക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളെ ഭക്ഷണം നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിൽ എക്സസൈസും നമ്മൾ ഭക്ഷണം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ അത് മൈൻഡിലുണ്ടായാൽ മതി. നമുക്ക് ഭയങ്കര മെലിഞ്ഞിരിക്കാനോ ഒന്നുമല്ല, മെലിഞ്ഞവരായാലും തടിച്ചവരായാലും എല്ലാം എക്സസൈസ് മസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ തിരിച്ചെത്തിയിട്ടുണ്ടേ, തിരിച്ച് വീട്ടിലെത്തി. ഇതാ നമ്മൾ പുറത്ത് ഒരു 2 മിനിറ്റ് ഇങ്ങനെ പുറത്ത് നിൽക്കും കേട്ടോ. ഷൂ എല്ലാം റാക്കിലേക്ക് വെച്ച് അല്ലെങ്കിൽ ചെടികളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കും കേട്ടോ. എന്നിട്ട് ഈ സമയം വെള്ളമൊഴിക്കാൻ സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ മഴയൊന്നും തട്ടാത്ത ഏരിയയിലുണ്ടാവില്ലേ, അതിലൊന്ന് ജസ്റ്റ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അകത്ത് കയറും. ചില സമയം നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കേണ്ട ഉണ്ടാവും, ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം ആക്കേണ്ട ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കയറട്ടെ. കുറച്ച് സമയമൊക്കെ ഒന്ന് ഇരുന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് കിച്ചണിലേക്ക് വരാം. അപ്പോൾ ഇതാ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കാപ്പി വെക്കട്ടെ. റഫീക്കാക്കും വാക്കുള്ള കാപ്പിയാട്ടോ വെക്കുന്നത്. ഞാനും വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്, വെള്ളവും കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നാ അപ്പോൾ നമ്മൾ നെയ്യ് വെച്ചിട്ടുള്ള കാപ്പി റെഡി. 3 ഗ്ലാസ് ആർക്കാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ റഫീക്കാൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവർക്ക് കാപ്പിയെല്ലാം കൊണ്ടു കൊടുത്തു. വേഗം തന്നെ കാപ്പി കൊടുത്തതിന് ശേഷം ഞാൻ വേഗം അലക്കാനുള്ള തുണിയൊക്കെ ഒന്ന് മെഷീനിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് ദാ മീനും ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡി ആയിരുമ്പോഴത്തേക്കും മുറിച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇന്ന് എൻ്റെ എടുത്തിൻ്റെ മോന് അന്ന് ഞാൻ പറഞ്ഞില്ലേ ഡെലിവറി കഴിഞ്ഞു എന്നൊക്കെ. അപ്പോൾ മോന് ഹോസ്പിറ്റലിലാണ് കേട്ടോ പനിയൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് അതാണ് ഞാൻ അലക്കാനിട്ടത്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്ത തുണിയൊക്കെയാണ് കേട്ടോ അലക്കാനിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പച്ചരിയാണ് കേട്ടത്. റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരിയാണ്, സാധാരണ പച്ചരി റോ റൈസ്, അത് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ഇതിപ്പോൾ ഞാൻ വെള്ളത്തിലൊന്നും കുതിർത്തൊന്നും വെച്ചിട്ടില്ല. അതിതാ ഞാൻ 1.5 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് 1 കപ്പിൻ്റെ മതി, അതായത് 1/2 കിലോ. അപ്പോൾ ഇതാ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. വെള്ളത്തിലൊന്നും കുതിർക്കണ്ട കേട്ടോ, ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുട്ടാണേ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 2 മിനിറ്റ് അവിടെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ, അത്രയും മതി. ഒരുപാട് സമയമൊന്നും വെച്ച് ഡ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആവിച്ചെമ്പിൽ അതൊന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചെമ്പിൽ വെള്ളം തിളക്കുന്ന ആ ഒരു ടൈം അത്രയും ഞാൻ വെക്കുന്നുള്ളൂ. അപ്പോൾ അതിനടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിലേക്ക് അപ്പം എടുത്തിൻ്റെ മോള് പ്രസവിച്ച് എടുക്കുന്നല്ലേ. അപ്പോൾ കുറേ 10 മണിക്കൊക്കെ കഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചോറ് റഫീക്ക പോകുമ്പോൾ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. റഫീക്ക 9 മണീൻ്റെ ഉള്ളിൽ പോകുമല്ലോ, 8:30 ആകുമ്പോൾ പോകും. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് കുക്കറിലിട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് എന്തുവാട്ടോ അതിലേക്ക് എന്തെങ്കിലും ഒരു കറിയും ആക്കണം ലൈറ്റായിട്ട്. അപ്പോൾ ഇതാ നമ്മളെ ആവിച്ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ചു. വെള്ളമൊക്കെ തിളച്ച് വന്നതിന് ശേഷം ഇതാ നമ്മളെ അരി ഉണ്ടല്ലോ, പച്ചരി ഉണ്ടല്ലോ കഴുകിയത്, അതിതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പുട്ടിനൊക്കെ ആവി വരാൻ വെക്കൂലേ. ഒരു മാക്സിമം ഒരു 5 മിനിറ്റ്, 3-4 മിനിറ്റ് മതി കേട്ടോ. ഒരു 5 മിനിറ്റ് വെച്ചോ, കുഴപ്പമില്ല. നമ്മൾ പുട്ടിന് പുട്ട് വേവിക്കാൻ വെക്കുന്ന ഒരു ടൈം അത്രയും മതി. ഇതിങ്ങനെ വെന്ത് ചോറാക്കിയൊന്നും എടുക്കരുത് കേട്ടോ, അങ്ങനെ ആവിയേറ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ പഴമാണ് ഇന്ന് ഞാൻ പുട്ടിലേക്കായിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൽ ആവി കയറുന്നുണ്ടല്ലോ, അടുപ്പിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ പഴം ഇപ്പുറത്തെ നാട്ടിലൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും റെഡിയായി വരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെ റൈസെല്ലാം ഒന്ന് റെഡിയായിട്ട് വരട്ടെ. അപ്പോൾ ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കറക്റ്റ്. അപ്പോൾ അത്രയും മതി കേട്ടോ, ഒരുപാട് സമയം വെക്കരുതേ. അപ്പോൾ ഇതാ ഇനി അതൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പഴം റെഡി ആയിട്ടില്ല. അപ്പോൾ അത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. റൈസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയൊന്നുമില്ല കേട്ടോ, ഇനിയിത് ചൂടോടെയാണെങ്കിലും കുഴപ്പമില്ല, തണുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഇതൊന്ന് മിക്സീൻ്റെ ജാറിലിട്ട് നമ്മൾ പുട്ടുപൊടിയൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ ഒന്ന് സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു റിസ്ക്കും ഇല്ല, പൊട്ടി പിടിക്കാൻ അങ്ങനത്തെ ഒന്നുമില്ല. നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ചോറെല്ലാം അവിടെ വിസിൽ വന്നിട്ട് ഞാൻ ഓഫാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ ഒരു ലുക്കാട്ടോ ഉണ്ടാവുക. ഇത് കണ്ട വെറ്റായിട്ടൊന്നും ഉണ്ടാവില്ല, നനവ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ മിക്സീൻ്റെ ജാറിൽ നല്ല സൂപ്പറായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഞാനിതൊന്ന് പൊടിച്ചെടുക്കട്ടെ. നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക, കാരണം ഒരു ചെറിയ തരിതരിപ്പോട് കൂടിയിട്ടാണ് നമുക്കിത് എത്ര മാക്സിമം പൊടിച്ചാലും കിട്ടുക. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളെ മാക്സിമം നിങ്ങൾ പൊടിച്ചെടുക്കുക, ഒരു കുഴപ്പമില്ല. ഫൈനായിട്ട് പൊടിഞ്ഞു പോകുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇതാ പഴവും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാസറോൾക്ക് എടുത്ത് മാറ്റട്ടെ. അപ്പോൾ ഇതാ ഞാനെല്ലാം പൊടിയെല്ലാം അരിയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയൊരു ഇത് കണ്ടോ, ചെറിയൊരു തരിതരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് കിട്ടും നിങ്ങൾ മാക്സിമം പൊടിച്ചോ. ഒരുപാട് തരിയാക്കി കഴിഞ്ഞാൽ ഉറപ്പായി പോകും കേട്ടോ, അതുകൊണ്ട് പറയുന്നത് നന്നായിട്ട് പൊടിച്ചോ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതാ തരി ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ നല്ല ഈസി ആയിരിക്കും. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് പച്ചവെള്ളത്തിൽ ഇതാ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വേഗം തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. ഓവർ ഇങ്ങനെ ഭയങ്കര നനവാക്കി എടുക്കണം, സാധാ പുട്ട് പൊടിക്ക് കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ. എന്നിട്ട് നമ്മൾ ഒരു കുറ്റിയിലേക്ക് ഇടൂലേ, ഇട്ടിട്ട് പിന്നെ രണ്ടാമത് നമ്മൾ കുറ്റിയിലേക്ക് ഇടുന്ന സമയത്ത് കുറച്ചുകൂടെ വെള്ളം വെച്ചിട്ട് നനച്ച് കൊടുക്കണേ, കാരണം ഇത് ഡ്രൈ ആയിട്ട് ഉണ്ടാവും തരിയുള്ളത് കൊണ്ട്. ഇത് ഞാനിതിന് മുമ്പ് ഒരു
പൊടി വാട്ടിയിട്ട് പുട്ടുണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ലേ, പത്തിരി പൊടി വാട്ടിയിട്ട് പുട്ടുണ്ടാക്കുന്നത്, അത് ഭയങ്കര ടേസ്റ്റാണ്. എന്താ പറയുക, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അജ്മി പുട്ടുപൊടി ഇല്ലേ, അതിനേക്കാളും ടേസ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റും കേട്ടോ. അത്രയും ടേസ്റ്റാണ് ഇത്, അത്രയല്ല കറക്റ്റ് പറയണമല്ലോ, അതുകൊണ്ട് പറയുന്നതാണ്. പക്ഷേ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ അരിയൊന്നും വെള്ളത്തിലിട്ടിട്ടില്ലെങ്കിൽ, പെട്ടെന്ന് ഇപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ, ഒരു പുട്ടൊക്കെ കഴിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇടാൻ മറന്നു മടിച്ചു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എന്നാലും ഭയങ്കര ഉറപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, സോഫ്റ്റ് തന്നെയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കും കേട്ടോ എന്തായാലും. അപ്പോൾ ഇതാ ഞാൻ പുട്ടെല്ലാം റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ആദ്യമെല്ലാം വന്ന് അതൊന്ന് കാസറോൾക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാം ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ നമ്മളെ ഇൻസ്റ്റൻറ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ സോഫ്റ്റാണ്, പക്ഷെ ഒരുപാടങ്ങ് തണുക്കാൻ നിൽക്കണ്ട കേട്ടോ. നമ്മളെ മറ്റേ പുട്ട് പോലെ പിറ്റേ ദിവസം വരെ നല്ല സോഫ്റ്റായിട്ട് നിൽക്കുന്ന പുട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇത് കണ്ടോ തരിയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് തന്നെ കിട്ടും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ആക്കി നോക്കുക കേട്ടോ എന്തായാലും. അപ്പോൾ നമ്മളെ പുട്ടൊക്കെ ഓരോന്നായിട്ട് റെഡിയായി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടുണ്ടാക്കാനും കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുന്നതല്ല, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ അലക്കാനിട്ടതാ ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിലേക്ക് കുട്ടികളെ യൂണിഫോം അവർ അവിടെ നിന്നാണ് കേട്ടോ സ്കൂളിലേക്ക് പോകുന്നത്. അവർക്ക് എക്സാമാണ്, അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സും അവരുടെ ഡ്രസ്സും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വേഗം നാറിടട്ടെ, വെയിൽ വരുമ്പോഴത്തേക്ക് എന്നാൽ പിന്നെ അത് വേഗം ഉണങ്ങിയും കിട്ടും. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോകും കേട്ടോ, അപ്പോൾ എടുത്തിട്ട് കൊണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തുണികളൊക്കെ ഒന്ന് ആറിടട്ടെ കേട്ടോ. എനിക്ക് രാവിലെ പണിയെടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഇപ്പോൾ കണ്ടോ ഒട്ടും സമയമായിട്ടില്ല കേട്ടോ, 7-7.5 ആകുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ പണികളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു 10 മണി മാക്സിമം, ഇനി എക്സ്ട്രാ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ 11 മണി, അതിനുള്ളിൽ തന്നെ നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് നമ്മളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്ത് നോക്കുക. മാത്രമല്ല നമ്മൾ പിന്നീട് ചെയ്യുന്ന പോലെയല്ല കേട്ടോ, ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യും കേട്ടോ ആ സമയത്ത്. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇനി കുട്ടികളൊക്കെ പറഞ്ഞേക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കിച്ചണ പണികളോ അങ്ങനത്തെ എന്തെങ്കിലും തീർക്കുക, ഒരു സൈഡിലുള്ള പണികളെല്ലാം തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിലേക്ക് ചോറ് കൊടുത്തേക്കണം, അപ്പോൾ റഫീഖാക്ക് വേഗം പോകണം. ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചോറാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ മുരിങ്ങയിലല്ലേ, മുരിങ്ങയില താളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് അധികം വെള്ളമില്ലാതെ താളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറെല്ലാം കസറോളാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടെ ഒന്നൊരു പാത്രത്തിൽ ആക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, കാരണം അത്രയും സമയമില്ല. കാര്യം റഫീഖാക്ക് വേഗം പോകേണ്ടതുകൊണ്ട് പിന്നെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ സമയം അങ്ങ് പോകും കേട്ടോ. പിന്നെ ഇത് കൊടുത്തയക്കലൊന്നും നടക്കില്ല, പിന്നെ ഞാൻ തന്നെ പോകേണ്ടി വരും കേട്ടോ ഓട്ടോക്ക്. അതുകൊണ്ടാണ് റഫീഖാൻ്റെ കയ്യിൽ തന്നെ കൊടുത്തയക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് പോകാത്തത്, ഇല്ലെങ്കിൽ ഞാൻ രാവിലെ തന്നെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മീൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അതും ഒന്ന് പാത്രത്തിലേക്കാക്കട്ടെ. ഇതാ ഇതിപ്പോൾ ചെന്ന് ഉടനെ തന്നെ കഴിക്കാനുള്ളതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ തന്നെ ഞാൻ വെച്ചത്. അപ്പോൾ നമ്മളെ മീനും സെറ്റാണ്. ഓക്കെ മീനാണ് കേട്ടോ ഇഷ്ടം, ബീഫ് ചിക്കൻ അതൊന്നുമല്ല, മീൻ ഏത് നേരം മീൻ കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെ എന്ത് ഒരു വരികയെന്ന് പറഞ്ഞാലും വേറെ ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ, മീൻ അത് തന്നെയാണ്. അപ്പോൾ അതാ അതെല്ലാം ഒന്ന് കവറിലാക്കി റഫീഖാൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ റഫീഖയും വാവയും ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അതൊക്കെ കൊടുത്തയച്ചൊന്ന് ഫ്രീ ആയിട്ടിരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ പുട്ടും പഴം ഒക്കെ കുട്ടിയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഇവിടെ റഫീഖാക്കും വാക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ പുട്ടും പഴം. എനിക്ക് ഞാനാണ് കുറച്ച് പുറകോട്ട്, എനിക്ക് അങ്ങനെ മധുരം അതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കറിയോ അല്ലെങ്കിൽ കറി ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, വെറുതെ കട്ടൻ ചായൻ്റെ കൂടെ അല്ലെങ്കിൽ പാലൊഴിച്ച ചായൻ്റെ കൂടെ കുടിക്കൂലേ, അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. ഇതിപ്പോൾ ഞാനും കഴിച്ചിട്ടില്ല, പഴം എന്തായാലും വേസ്റ്റാവും. ഇവർ കഴിച്ചിട്ടില്ല കേട്ടോ, അവരവരുടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അത് തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ പഴം. അങ്ങനെ നമ്മൾ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കാര്യം കേട്ടോ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അത് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അത് മസ്റ്റാണ് കേട്ടോ, നമ്മളെന്താ കഴിച്ചതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നല്ല സംഭവം. അതുപോലെ തന്നെ വയറ് നിറച്ച് എത്ര ഡയറ്റിംഗ് ആണെങ്കിലും നല്ല വയറ് നിറച്ച് കഴിക്കുക കേട്ടോ ബ്രേക്ക്ഫാസ്റ്റെല്ലാം. അത് ഇൻഷാല്ലാ ഞാൻ ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കായിട്ടുണ്ട്, കുറച്ച് തിരക്കും അതിൻ്റേതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എന്തായാലും. അപ്പോൾ ഞാൻ ഈ സാധാ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തുവന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ, എന്തായാലും പഠിത്തം തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതാ നമ്മളെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി ഞാൻ സാധാരണ രാവിലെ ചെയ്യുന്നതാണ്. ഇന്ന് എനിക്ക് കിച്ചണിൽ ഞാൻ പറഞ്ഞല്ലോ വേഗം തീർക്കേണ്ടതായിട്ടുണ്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ, ബെഡ്റൂം കാണിക്കുമ്പോൾ നമ്മൾ എല്ലാ ബെഡ്റൂമും വിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബെഡൊക്കെ ഒന്ന് എല്ലാ റൂമത്തെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി ഇനിയൊന്ന്
അടിച്ചു വാരിയും കൂടെ ഇടണം കേട്ടോ. എന്നാൽ പിന്നെ അകത്തെ കാര്യങ്ങൾ നോക്കണ്ട. ഇന്ന് തുടക്കാനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വെറുതെ ഒന്ന് ഒരു ഉടായ്പ് തുടക്കലുണ്ടല്ലോ ഹാളും അതുപോലെ മാറ്റൊന്നും മാറ്റാതെ കേട്ടോ. ഞാൻ അങ്ങനെ തുടക്കുമ്പോൾ തുടക്കുക ഹാളും അതുപോലെ തന്നെ നമ്മളെ കിച്ചണും അല്ലേ, രണ്ട് കിച്ചണും ഒന്ന് ഓടിച്ചൊന്ന് പോകട്ടോ. ഒരു അഞ്ച് മാക്സിമം 5 മിനിറ്റ് ആ അങ്ങനത്തെ ഒരു തുടക്കലേ തുടക്കുള്ളൂ. അങ്ങനെ തുടക്കുമ്പോൾ അല്ലാത്ത ദിവസം നല്ല ഡീപ്പായിട്ട് തുടക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ ജസ്റ്റ് അടിച്ചു വാരി ഇടുന്നേ ഉള്ളൂ കേട്ടോ, സിറ്റ് ഔട്ടൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെ തുടക്കുള്ളൂ. അതുപോലെ നമ്മൾ അടിച്ചു വാരുമ്പോൾ എന്തെങ്കിലും പൊടി അതുപോലെ തന്നെ മാറാനൊക്കെ കാണുന്ന സമയത്ത് അതൊന്ന് തട്ടിക്കൊടുക്കും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ സമയമില്ലാത്തവർ അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ളവരും ജോലിക്ക് അവർക്കാണുള്ള ഭയങ്കര തീരെയും സമയമില്ലാണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയിട്ട് ആ സമയത്ത് നോക്കിയിട്ടൊന്ന് ഒന്ന് എന്തെങ്കിലും വൃത്തികേടുകൾ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ നിന്നാൽ നല്ലതായിരിക്കും കേട്ടോ. നമ്മളെപ്പോലെ അവർക്കൊരു ഡീപ്പ് ക്ലീനിങ്ങിന് ഇറങ്ങാനോ ഒന്നൊരു ടൈമും കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്താൽ എപ്പോഴും വീട് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ കിടന്നോളും. പിന്നെ ചിലത് പറയലുണ്ട് കുട്ടികളുള്ളത് കൊണ്ട് അങ്ങനെയൊന്നും പണിയെടുക്കാൻ കഴിയുന്നില്ല, വീടൊന്നും വല്ലാണ്ട് നീറ്റാക്കി വെക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയലുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ, കുട്ടികളൊക്കെ വളരും, ഈ ഒരു ആ ഒരു സമയം നിങ്ങൾക്ക് കഴിഞ്ഞു പോകും എന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ മക്കളെ നോക്കുക കേട്ടോ. എന്നിട്ട് ഫുഡ് ഉണ്ടാക്കുക, അങ്ങനെ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ ഫിനിഷായിട്ട് തുളച്ച് മിനുക്കിയിരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. കുട്ടികളുള്ളവർക്കും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരായാലും ഒരു ഭയങ്കര ഒരു ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കും പറ്റുള്ളൂ. ചിലർക്ക് അതെല്ലാം ഭയങ്കര സിമ്പിളായിരിക്കട്ടെ, പക്ഷെ ചിലർക്ക് അങ്ങനെ കഴിയണം എന്നില്ല. അപ്പോൾ അടിച്ചു വാരലും അകത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു മുഖത്ത് ഒരു പാക്കഡാന്ന് വിചാരിച്ചു കേട്ടോ. കുറേ ദിവസമായി ഇപ്പം ഫേസിൽ എന്തെങ്കിലും ഇട്ടിട്ട്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു ഫേസ് പാക്കാണ് ഇടുന്നത്. ഇത് മയാസ് ഓർഗാനിക് പപ്പായ ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു പ്രോഡക്റ്റ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാങ്ങിക്കോ. അപ്പോൾ പപ്പായേൻ്റെ ഇവരുടെ അടുത്ത് പപ്പായേൻ്റെ ഒരു ഫേസ് പാക്ക് ഉണ്ട്, അതുപോലെ തന്നെ അലോവേറേൻ്റെ ഉണ്ട് കേട്ടോ ഫേസ് പാക്ക്. പപ്പായേൻ്റെ അവർ പറയുന്നത് 25 മുകളിൽ ഏജ് വരുന്നവർക്ക് ചുളിവുകളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങുന്ന, അല്ലെങ്കിൽ ബ്ലാക്ക് പാടുകളും കാര്യങ്ങളൊക്കെ ഫേസിൽ വരാൻ തുടങ്ങും, അവർക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഡെയിലി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നിടപെട്ടെങ്കിലും യൂസ് ചെയ്യുക കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു മാറ്റം വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു പാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടാ. നമുക്ക് ഇടയ്ക്കെല്ലാം യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്നിടപെട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാനും ഡെയിലി ആണെങ്കിൽ അങ്ങനെയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നമ്മളെ അരിപ്പൊടിയില്ലേ, പച്ചരിപ്പൊടിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് അരിപ്പൊടിയാലും കുഴപ്പമില്ല, അതെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തൈരോ അല്ലെങ്കിൽ പാലോ അല്ലെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടറോ, നിങ്ങൾക്ക് ഫേസിലേക്ക് ഇത് ഏതാണ് നിങ്ങൾക്ക് സൂട്ടാവുന്നത് നോക്കുക കേട്ടോ. അപ്പോൾ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർ വെള്ളത്തിൽ ആയിരിക്കും കേട്ടോ അവർക്ക് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതാ കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരെ ഇൻസ്റ്റാ ലിങ്കും അതുപോലെ തന്നെ നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ അലോവേറ ഫേസ് പാക്ക് ഞാൻ പറഞ്ഞില്ല, അത് കുട്ടികൾക്കായാലും ആർക്കായാലും യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാണ് ഡെയിലി യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല രണ്ടും. അപ്പോൾ അതും അവൈലബിൾ ആണ് കേട്ടോ, കെമിക്കൽ ഫ്രീ ആണ്, ഒരു കെമിക്കലും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നാച്ചുറൽ കാര്യങ്ങളാകുമ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്താലോ അല്ലെങ്കിൽ ഒന്നിടവിട്ട് എപ്പോഴും യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു എഫക്ട്സ് കിട്ടുക. അതിനൊരു നെഗറ്റീവ് എഫക്ട്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എന്താ പറയുക, അടുപ്പിച്ച് നല്ല കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ നല്ല മാറ്റം വരും കേട്ടോ. നല്ലൊരു പാക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാനത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് പണികളൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് വാഷ് ചെയ്യാനും പറ്റും. അപ്പോൾ അതിനായിട്ടൊരു സമയം മെനക്കെടുത്തേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ അത് ഇനി പണികളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനായിട്ടൊരു 10-20 മിനിറ്റ് കാത്തു നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത്. നമ്മളത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം റൂം ടെമ്പറേച്ചറിനെ, അതായത് നമ്മളൊരു ഫാനിട്ടിട്ടോ ഒന്നും അത് ഉണക്കാൻ വേണ്ടി ശ്രമിക്കരുത് കേട്ടോ. അത് സാധാ ഇതിൽ ഡ്രൈ ആയി കിട്ടുക. ഡ്രൈ ആയി കിട്ടിയതിന് ശേഷം നമുക്കത് കഴുകിക്കളയാം. കഴുകിക്കഴിഞ്ഞ് സാധാ വെള്ളത്തിൽ കഴുകിക്കളയാം. കഴുകിക്കഴിഞ്ഞതിന് ശേഷം ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരാണെങ്കിലും ഫേസിൽ കുരുവുള്ളവരാണെങ്കിലും ഓയിലി സ്കിന്നാണെങ്കിലും നോർമൽ ഏത് സ്കിന്നുള്ളവരാണെങ്കിലും ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം എന്തായാലും യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക.
അപ്പോൾ നമ്മളെ സംസാരത്തിനിടയിൽ ഞാൻ തേങ്ങയെല്ലാം ചിരകിയെടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രീസറിലുള്ള തേങ്ങയെല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ മീൻ കറി വെക്കാൻ പോവാണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പോവാണ്. തേങ്ങ ചിരകി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4-5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ 2 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നത്. ഉച്ചക്കത്തേക്കുള്ള ലഞ്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ലഞ്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കിച്ചണിലെ പണികളും കൂടെ കഴിഞ്ഞ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേ. ഇനിയിപ്പോൾ ഇതാ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ വെച്ചിട്ടൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വറവ് തോരൻ. അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരി വെക്കുമ്പോൾ എനിക്ക് ആ ബീട്രൂട്ട് മാത്രമായിട്ട് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതിൽ ഒരു ക്യാരറ്റോ അല്ലെങ്കിൽ ക്യാരറ്റും ഒരു സവാള നിർബന്ധമായിട്ടും അത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാട്ടോ ഉപ്പേരിക്ക്. അതുപോലെ തന്നെ ക്യാരറ്റിലാണെങ്കിലും നിങ്ങൾ ഒരു സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യുകയാണെങ്കിൽ ചോപ്പറിലിട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാട്ടോ അങ്ങനെ ഉപ്പേരി വെച്ചാൽ. ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു ചവർപ്പും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ഒരു ചവർപ്പും ബീട്രൂട്ട് ഉപ്പേരിയിൽ ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുമോ നിങ്ങൾ ട്രൈ ആക്കി നോക്കിക്കോ. അപ്പോൾ അതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചോപ്പ് ചെയ്തും കൂടെ എടുക്കട്ടെ. പച്ചമുളകും അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 വെളുത്തുള്ളി കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെയാകുമ്പോൾ എളുപ്പത്തിൽ കഴിഞ്ഞോളും. ഇനിയിപ്പോൾ ഇതാ ചോപ്പ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആകെ 2-3 ആളേ ഉള്ളൂ, എന്തിനാ ഇത്രയും ഉപ്പേരി വെക്കുന്നൊക്കെ. പക്ഷേ നമ്മൾ ഉപ്പേരിയെല്ലാം കഴിക്കൂട്ടെ, ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കും. കറികളും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ തേങ്ങയെല്ലാം അരച്ചിട്ടുണ്ട് മീൻ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഞാൻ മീൻ കറി കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചുകൂടെ വേറെ രീതിയിലാണ് കേട്ടോ മീൻ കറി കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഇനി കുറച്ച് മുള്ളനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പൊരിക്കാൻ വേണ്ടി റെഡിയാക്കുന്നുണ്ട്. നമ്മൾ സാധാ ഒരു മസാലയാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറുനാരങ്ങ നീര്, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇത്രയും ഇട്ടിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുള്ളനായതുകൊണ്ട് കയ്യിൽ മുള്ള വേഗം കൊള്ളില്ല. അതുകൊണ്ടാണ് കേട്ടോ സ്പൂൺ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ മീൻകറിയിലേക്കുള്ള തക്കാളിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് വഴറ്റിയെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ മീൻകറി വെക്കുന്നത്. സിമ്പിൾ തന്നെയാണ് കേട്ടോ, ഭയങ്കര ഈസി തന്നെയാണ്. അപ്പോൾ നമ്മളെ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ റഫീഖാൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ മീൻ കറി ഉണ്ടാക്കുക. ആ ഒരു മീൻ കറിയാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. എൻ്റെ വീട്ടിൽ വേറെയാണ്, അത് ഞാൻ പിന്നീട് കാണിക്കാം. പിന്നെ എൻ്റേതായിട്ടുള്ള എൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടാവുമല്ലോ മീൻ കറി വെക്കുന്നത്, അത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് കുറേ പേര് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, ആ മീൻ കറി എപ്പോഴും അതാണ് ഉണ്ടാക്കൽ എന്നൊക്കെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതും കൂടെ നോക്കാം നമുക്ക്. ഇപ്പോൾ കുടംപുളിയാണ് കേട്ടോ ഞാൻ മീനിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതാ ചോറ്, ഞാൻ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ചോറ് ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിസിലെല്ലാം വന്ന് ഞാനത് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കറി ഉണ്ടാക്കാനുള്ള ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഉപ്പേരി തോരൻ ഉണ്ടാക്കാനുള്ള ചട്ടിയും അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് ടപ്പട്ടപ്പേന്ന പരിപാടി തീർത്തിട്ട് കിച്ചണിൽ നിന്ന് മാറാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അത് 2 ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉലുവ, അത് നിങ്ങൾ എങ്ങനെയാണ്, ചിലർ കടുകൂടും ചില സ്ഥലത്ത് ചെറിയ ഉള്ളി ഇടും, അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ നമ്മളെ തക്കാളി മീൻ കറിയിലേക്ക് തക്കാളിയും കുടുംബുളിയും 2 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പേരിയിലേക്ക് കടുക്. ഇനിയിപ്പോൾ ഇതാ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില നമുക്ക് ലാവശ്യമാണ് കേട്ടോ, നമ്മളെ വീട്ടിൽ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ലാവശ്യമായിട്ട് കളിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ അതൊന്ന് മിക്സ് ചെയ്ത് അതൊക്കെ ഒന്ന് വാടി വരട്ടെ കേട്ടോ. തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വാഴ്ന്ന് വരട്ടെ. ഇപ്പോൾ ഇതാ ഉപ്പേരിയും മിക്സാക്കിയിട്ട് അടച്ച് വെക്കുന്നത്. ചെറിയ ഫ്ലെയിമിലൂടെ വെച്ചാൽ ഒരു 5 മിനിറ്റ് ആകുമ്പോൾ അത് റെഡിയാവുമല്ലോ. നിങ്ങൾ തക്കാളി ഇട്ട സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ചതച്ചത് അതിൻ്റെ കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ. ഞാനിങ്ങനെ അത് വേഗം അടി പിടിക്കില്ല, അതുകൊണ്ട് ആ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല. അതിതാ തക്കാളി വഴന്നു വന്നതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇഷ്ടം ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് സമയം ഒന്ന് അപ്പോഴത്തേക്കും അതിൻ്റെ പച്ചച്ചുളക്കി ഒന്ന് മാറി കിട്ടും. പിന്നെ നമ്മൾ തേങ്ങയൊക്കെ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുന്നതല്ലേ, അതുകൊണ്ട് ഇതിന് കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഇനി നമ്മൾ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള എത്രയാണോ വെള്ളം വേണ്ടത് അതിന് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക. ഉപ്പെല്ലാം ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക. ഇനിയിതൊന്ന് വെള്ളമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. തിളക്കുമ്പോൾ നമുക്കിതിലേക്ക് മീനും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഉപ്പേരി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തേങ്ങ കൂട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് എന്താ ഒരു ഞെരടി കൊടുക്കട്ടെ, ഇങ്ങനെ നഖം കൊണ്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ആ തേങ്ങ മൊത്തം ഒന്ന് മഞ്ഞൾപ്പൊടിയിലൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഉപ്പേരിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർത്ത് കൊടുത്ത് നോക്കിക്കോട്ടോ. ചേർത്ത് കൊടുക്കാത്തവരുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ ഉപ്പേരിക്ക് ഒരു വേറെ ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ ഇതാ ഇനി ഒരു 1-2 മിനിറ്റ് ഒന്ന് ആവി കയറിയാൽ മതി കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇതൊന്ന് മിക്സാക്കിയിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ടേ.
അപ്പോൾ ഇതാ നമ്മൾ മീൻ കറിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഷെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോരമീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കളർ എന്താണെന്ന് ചിന്തിക്കേണ്ട. അപ്പോൾ ഞാൻ പൊരിക്കാൻ മസാല ആക്കിയതിൽ കുറച്ച് ബാക്കി വന്നപ്പോൾ അത് ആ മീനിലിട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുത്തുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. പച്ചമീൻ ഇട്ട് കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനി മീനെല്ലാം വെന്ത് വരട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീൻ കുരമീനാണ്, പെട്ടെന്നാവും കേട്ടോ. അത്രയും സമയം മതി. ഏത് മീനും നിങ്ങൾക്ക് ഈ കറിക്ക് മാന്തള ഉപയോഗിക്കാം, അതുപോലെ തന്നെ അയല ഉപയോഗിക്കാം, മത്തി ഉപയോഗിക്കാം, ഏത് മീനും ഇതുപോലെ കറി വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഉപ്പേരിയും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കാനുള്ള ചട്ടിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ കസ്റ്റാർഡ് പാൻ ചോദിക്കുന്നുണ്ട്, അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ വീഡിയോയിലും പറയലുണ്ട് നല്ലതാണ് നല്ലതാണെന്ന്. ഇതിൻ്റെ ബ്രാൻഡ് നെയിം പെറ്റൽസാണ് കേട്ടോ. പെറ്റൽസിൻ്റെ ബ്രാൻഡാണ്. നല്ലതാണ് കേട്ടോ, എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലതാണ്. എണ്ണ എല്ലാം കുടിച്ച് ഇപ്പോൾ നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട് ശരിക്കും. അതെങ്ങനെ ഞാൻ മറിച്ചിടുന്നോ കാര്യങ്ങൾ, അപ്പോൾ ഒട്ടിപ്പിടിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ മീനൊന്ന് പൊരിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ മീൻകറി ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മീനെല്ലാം വെന്ത് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോര മീനായതുകൊണ്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ അത് വെന്ത് വരുമല്ലോ, അതുകൊണ്ട് വേഗം റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ കുറേ സമയം വെച്ചാൽ വെറുതെ വേഗം ഉടഞ്ഞു പോകും, അങ്ങനത്തെ മീനല്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ഓവർ പുളി വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുടംപുളി ഉണ്ടല്ലോ, നമ്മൾ ഇട്ട കുടംപുളി, അതൊന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും മതി, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പുളിയൊക്കെ വേണമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അത് അതിൽ തന്നെ ഇരുന്നോട്ടെ. നല്ല ടേസ്റ്റ് തന്നെയാണ്, ഗുണവുമാണല്ലോ കുടംപുളി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാ നമ്മളെ മീനെല്ലാം ഒരു ഭാഗമെല്ലാം റെഡിയായി വന്ന് ഞാൻ തിരിച്ചു കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ എല്ലാം സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ലഞ്ചും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറ് അതിനിടയിൽ ഞാൻ വാർത്തെടുത്തിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ, ഒന്ന് ഒതുക്കി പെറുക്കി ഒന്ന് സെറ്റാക്കി വെക്കട്ടെ കേട്ടോ. അപ്പോൾ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ലഞ്ചിന് ഉണ്ടാക്കാൻ എടുത്ത പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മീനെല്ലാം കഴുകാനൊക്കെ എടുത്ത, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാനേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് കഴുകി വെക്കട്ടെ. അപ്പോൾ ചിലർക്ക് ചോദിക്കലുണ്ട് ഈ റാക്ക് നല്ലതാണോ എന്ന്, ഡിഷ് വാഷ് റാക്ക് നല്ലതാണോ. നല്ലതാണ് കേട്ടോ, തുരുമ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള അത് സ്റ്റീല് വാങ്ങുക കേട്ടോ. ഇപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഡ്യൂപ്പും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടാകും, അറിയില്ല. ഇതെന്തായാലും നല്ലതാണ് അതുകൊണ്ടാണ്. ഇത് ഞാൻ 4 വർഷം മുമ്പ് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മെറ്റലാണ് കേട്ടോ അതിൻ്റെത്. എനിക്ക് റേറ്റ് വന്നത് 500 something, 600 മുകളിലേക്കില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം എന്തായാലും കുറച്ച് കൂടുതൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ളത് നോക്കിയിട്ട് വാങ്ങിക്കുക കേട്ടോ. ലോക്കൽ സ്റ്റീലും ഒന്നും വാങ്ങരുത്, അപ്പോഴാണ് തുരുമ്പും കാര്യങ്ങളൊക്കെ സ്റ്റെയിനെല്ലാം വരിക. അത് ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പോൾ ഞാൻ നമ്മളെ കൗണ്ടർ ടോപ്പും അതുപോലെ ഗ്യാസ് ടോപ്പും ഒന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കട്ടെ. പിന്നെ നല്ല ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു സ്ക്രബ്ബറൊക്കെ വെച്ച് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്, നമ്മളെ ക്ലീനിങ് സൊല്യൂഷനൊക്കെ ഉപയോഗിച്ചിട്ട്. ഇനിയിപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും പറയുന്നതാണ് എല്ലാ ഭാഗവും ഞാൻ ഇങ്ങനെ വലിച്ച് വൃത്തികേടാക്കിയിടൂല കേട്ടോ. പാത്രം കഴുകുന്ന അവിടെ വരെയുള്ള ആ ഭാഗം ഞാൻ തുടച്ച് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. പണികളുടെ ഇടയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പാത്രം കഴുകുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് ആ വാഷ് ബേസിൻ ഏരിയ ഉണ്ടല്ലോ, അത് മാത്രം എനിക്ക് ക്ലീൻ ആക്കാനുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ. ഇനിയിപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ മംഗലം കൊടുക്കുമ്പോൾ നിസ്കാരം കാര്യം, പിന്നെ ഫുഡ് കഴിക്കുക. അങ്ങനെ ഇപ്പോൾ ഒരു 11 മണി 11:30 ആയിട്ടുള്ളൂ കേട്ടോ, 11:30 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പണികളെല്ലാം ഈ സമയത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഒന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കണമെങ്കിൽ വെറുതെ ഇരിക്കുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഞാൻ കമൻറ്റിനൊക്കെ റിപ്ലൈ കൊടുക്കുക, എഡിറ്റിങ് അങ്ങനത്തെ എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ വെറുതെ ഇരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ അതിലേക്കായിട്ട് പോവാണ് കേട്ടോ. ഇനി അപ്പോൾ രാവിലെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ സാഹചര്യം പറ്റുന്നവർ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോ. നല്ല ഉഷാറായിട്ട് നമുക്ക് പണികളെല്ലാം വേഗം തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നമ്മളതായിട്ടുള്ള ടൈമിലും അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പം വൈകുന്നേരത്തേക്കുള്ള എന്തെങ്കിലും ഒരുക്കി വെക്കണമെങ്കിൽ, അങ്ങനെ വെറുതെ ഇരിക്കുന്നവർ ഇഷ്ടമില്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ വെറുതെ ഇരിക്കണമെങ്കിൽ വെറുതെ, നമ്മൾ എന്താ പറയുക, നമ്മളെപ്പോഴും വീട്ടമ്മമാർ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക്
വർക്കായിട്ടുള്ളൊരു ടൈം കണ്ടെത്തി നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ഒന്ന് എന്താ പറയുക റിലാക്സ് ആയിട്ട് ഇരിക്കാനും ഒക്കെ ഒരു സമയം കണ്ടെത്തിയാൽ നല്ലതല്ലേ. നമ്മളെ മൈൻഡ് ഫ്രീ ആയിട്ട് എത്ര ടെൻഷനുള്ളതായാലും മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയി ഒക്കെ എന്താ പറയുക ഒരു പുസ്തകം വായിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അടുത്ത ദിവസത്തേക്കുള്ള പ്ലാനിങ്ങുകൾ നമുക്ക് ചെയ്യുക, അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.